കരുവന്നൂരിൽ അവസാനിക്കുന്നതല്ല സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ്. ദാ കരുവന്നൂരിന് പിന്നാലെ തിരുവനന്തപുരം കണ്ടല ബാങ്കിലും കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ വെളിവാകുന്നത്. സി പി ഐ നേതാവ് എൻ ഭാസുരാംഗന്റെ നേതൃത്വത്തിലാണ് വൻ തട്ടിപ്പ് നടന്നതെന്ന് സഹകരണ സംഘം ഇൻസ്പെക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. അത്യാവശ്യത്തിന് പോലും പണം പിൻവലിക്കാനാകാതെ വന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ ബാങ്കിൽ പണമിട്ട നിക്ഷേപകരും. കോടികളുടെ വായ്പാ ക്രമക്കേടും ധൂർത്തും നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കട്ടക്കട കണ്ടലയിൽ നിന്ന് ടി എസ് ഹരികൃഷ്ണ വിശദമാക്കുന്നു വിവരിക്കുന്നത് എന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇതാണ് കണ്ടല സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ ജൂലൈ മാസം മുതൽ ഇവിടെ സമരത്തിലായിരുന്നു ഇവിടുത്തെ നിക്ഷേപകരും മറ്റുമൊക്കെ. ഇവിടുത്തെ അതായത് ഏകദേശം ഒരു 137 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ. ഇപ്പോൾ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരാതിക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ബാലകൃഷ്ണൻ. ചേട്ടാ, ഇത് 137 കോടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് അതായത് ഭാസുരാംഗനും ഭാസുരാംഗൻ്റെ ബന്ധുക്കൾക്കും ഒക്കെയാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്. അതായത് അനധികൃതമായി വായ്പകൾ കൈപ്പറ്റുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇത് എത്ര കൂടെ അതായത് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ? ഈ ബാങ്കിലെ അരനൂറ്റാണ്ട് കാലത്തോളം ഭാസുരാംഗൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇരിക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഈ ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഭാസുരാംഗൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അന്ന് ഇവിടുത്തെ പ്രാദേശിക ആളുകളും സഹകാരികളും അന്നൊരു പരാതി കൊടുത്തിരുന്നു. ഈ ബാങ്കിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഭാസുരാംഗനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഡി ഐ സിയിലൂടെ ഭാസുരാംഗൻ സി പി ഐയിലായി. ഈ സി പി ഐയിലായതിനു ശേഷം 2012 ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരൊരു പരാതി കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ഒരു പൊതുജനസമ്പർക്ക പരിപാടിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തിരുന്നു. അതായത് പരാതികൾ ഒരുപാട് കൊടുത്തു, എന്നിട്ട് വലിയ നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ചുരുളഴിഞ്ഞത്? ഇതിൻ്റെ ചുരുളഴിയാൻ കാരണമെന്ന് പറയുന്നത് ഇവിടെ നിക്ഷേപകർ നിരവധി ഇവിടെ വരുന്ന സമയത്താണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജൂലൈ 5 മുതൽ ഒരു ജനകീയ നിക്ഷേപകരുടെ കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയുടെ ഫലമായിട്ട് അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ബന്ധപ്പെട്ട സർക്കാർ സഹകരണ രജിസ്ട്രാർക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു സഹകരണ അദാലത്ത് ഇവിടെ തൊട്ടടുത്തുള്ള വിശ്വംഭര ആഡിറ്റോറിയത്തിൽ നടത്തു. ഏകദേശം 1200ഓളം ആളുകൾ അതിന് പങ്കെടുത്തു. അതിനുശേഷം ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ശക്തമായതോടുകൂടിയാണ് ഈ വൻ കൊള്ളയും തട്ടിപ്പും പുറത്തു വന്നത്. ഇതിൻ്റെ കണക്കുകൾ എങ്ങനെയൊക്കെയായിരിക്കും? എത്ര രൂപ, എത്ര ലക്ഷങ്ങൾ, എത്ര കോടികൾ? 137 കോടി രൂപയുടെ ക്രമക്കേടാണ് 168 സഹകരണ നിയമം 1 പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. 179 പേജ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയും ഇവിടുത്തെ സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ. ഭാസുരാംഗനും അവരുടെ ബന്ധുക്കൾക്കും തന്നെയാണോ ഈ പണം? ഭാസുരാംഗന്റെ പേരിലും ഭാസുരാംഗന്റെ മകന്റെ പേരിലും മകളുടെ പേരിലും മരുമകന്റെ പേരിലും എല്ലാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5.5 കോടിയോളം രൂപ കുടുംബത്തിൽ മാത്രം ലോൺ എടുത്തിരിക്കുന്നു. അയാള് CPI പ്രാദേശിക നേതാവാണ്. അയാള് CPI പ്രാദേശിക നേതാവെന്ന് മാത്രമല്ല, ഈ 137 ഏകദേശം 200 കോടി രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത എൻ ഭാസുരാംഗനെ തിരുവനന്തപുരം മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിട്ട് വച്ചിരിക്കുന്നു. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ എന്ന ബോർഡ് വെച്ച കാറിലാണ് യാത്ര ചെയ്യുന്നത്. മന്ത്രിമാരുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയുടെ GR അനിലും ആന്റണി രാജുമൊക്കെ മന്ത്രിമാരുൾപ്പെടുന്ന വേദികളിൽ ഈ കൊള്ള നടത്തിയ ആള് വേദിയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അത്തരം അതായത് ഈ പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇദ്ദേഹം നിക്ഷേപകനാണ്, ക്രിസ്തുദാസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ചേട്ടാ, എത്ര വർഷം കൊണ്ട് ഇവിടെ നിങ്ങളിവിടെ അക്കൗണ്ട് ഉണ്ട്? എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? ഒരു 6-7 വർഷം കൊണ്ട് നിക്ഷേപമുണ്ട്. അത് എൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള സമ്പാദ്യവും പിന്നെ അതുപോലെ ഭാര്യയുടെ പേരിൽ നിക്ഷേപമുണ്ട്. എൻ്റെ കേറാഫിലിൽ തന്നെ 2 മക്കളുടെ നിക്ഷേപം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ 10-40 ലക്ഷത്തിനും പുറത്തുണ്ട്. പൈസ ചോദിക്കുമ്പോൾ എന്താ പറയുക? പൈസ ചോദിക്കുമ്പോൾ ഓരോരോ ആവശ്യങ്ങൾക്ക് എൻ്റെ ഇളയമോൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചു, അത് കിട്ടിയില്ല. അത് 1 മാസം ആവട്ടെ 2 മാസം ആവട്ടെ സർക്കാരിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്, അത് വന്നോട്ടെ എന്നൊക്കെ പല പ്രാവശ്യവും പറഞ്ഞ് പല മാസങ്ങളും മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിവർത്തിയില്ലാതെ ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് അപേക്ഷ പ്രത്യേകം കൊടുക്കണം. അങ്ങനെ അപേക്ഷ കൊടുത്തു. അതിലും ഇപ്പം ഓരോ കുറേശ്ശെ
ആളുകൾക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, 1,000, 2,000 അങ്ങനെയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ലിസ്റ്റ് വന്നിട്ടില്ല എങ്കിലും അടുത്ത ലിസ്റ്റിൽ വരുമെന്ന് അതും പറയുന്നു. തൻ്റെ പേര് പരിഗണിക്കും, അതായത് അടുത്ത ലിസ്റ്റിൽ വരുമെന്ന് കാത്തിരിക്കുകയാണ് ക്രിസ്തുദാസ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ശശികുമാർ എന്നാണ്. ഞാൻ താമസിക്കുന്നത് ബുദ്ധിമുട്ടുകൾ എന്താ താമസിക്കുന്നത് ബാലരാമപുരത്തിനടുത്ത് തേമ്മാട്ടത്തു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടുത്തെ ഒരു നിക്ഷേപകനാണ്. അത് പോയിട്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. 2 സർജറി കഴിഞ്ഞു. അപ്പോൾ ചികിത്സയിൽ വേണം. 2011 ഒക്ടോബർ 2 എനിക്ക് 2 ആൺമക്കളാണ്. 2 ആൺമക്കൾ എയർഫോഴ്സിൽ ജോലിക്കാരാണ്. 2-ാമത്തെ മകൻ 2011 ഒക്ടോബർ 2 രജപതിൽ ഡൽഹി രജപതിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അവർ 4 പേര് മരിക്കുന്നു സർവീസിലുള്ള. ആ കൂട്ടത്തിൽ എൻ്റെ മകനും ഉണ്ട്. അങ്ങനെ ആദ്യം നിന്ന് കിട്ടിയ 25 ലക്ഷം രൂപ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെതായിട്ട് 25 ലക്ഷം രൂപ SBIയിൽ കിടന്ന പൈസയാണ്. മുൻ സെക്രട്ടറി ആയിരുന്നു ഇവിടെ. സെക്രട്ടറിയുടെ പ്രേരണയിൽ ഞാനിവിടുത്തെ ഒരു നിക്ഷേപകനായി മാറേണ്ടി വന്നു. അപ്പോൾ ഞാനൊരു 16 ലക്ഷം രൂപയോളം എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് അവിടെ കിംസിൽ ചിലവാക്കിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അതിങ്ങനെ അതിൻ്റെ പലിശ കൊണ്ട് മരുന്നെങ്കിലും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പെട്ടുപോയതാണ്. എൻ്റെ നിക്ഷേപം 1.5 വർഷത്തിന് മുമ്പ് അത് മെച്ചറായി. ആ മെച്ചറായ നിക്ഷേപം എടുക്കാൻ വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കംപ്ലീറ്റ് എല്ലാം അരിച്ചു പറക്കി ഇവർ കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളത്. അതിന് മുമ്പ് എനിക്ക് പലിശ തന്നുകൊണ്ടിരുന്നു, അല്ലാതെ അല്ല. ചോദിക്കുമ്പോൾ എന്താ പറയണത്? ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ലോൺ കൊടുത്തത് തിരിച്ചടയ്ക്കുന്ന അതിന് ക്രമ അതിനനുസരിച്ച് തരാമെന്നും ഞാൻ അതായത് AR എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് AR പരാതി കൊടുത്തു. എൻ്റെ അസുഖത്തിൻ്റെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ AR നിന്നൊരു റിപ്പോർട്ട് വന്നത്, എനിക്ക് റിപ്പോർട്ട് വന്നത് ഈ ആളിൻ്റെ ക്യാൻസർ പേഷ്യൻ്റായ ഈ ആളിൻ്റെ പൈസ ഉടനെ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വേദനയാണ് പറഞ്ഞത്. അതായത് അല്ലല്ല റിപ്പോർട്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു കോപ്പി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 4 ഇതുവരെ നിറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 10,000 വെച്ചിട്ട് ഈ വെച്ചറായ 10 ലക്ഷം രൂപ 3 എനിക്ക് FD ഉണ്ട്. അതിൽ 1 FD 10 ലക്ഷം രൂപ ഞാനിത് പാസ്ബുക്കിലാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രം ചില്ലറയായിട്ട് 1.5 വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് 10,000 5,000 2,000 ഇങ്ങനെ പല രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഇത്രയും വളരെ തുച്ഛമായ 2 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള പൈസ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി FD സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ട്, ബാക്കി എമൗണ്ട് SB പാസ്ബുക്കിലും കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദനകളാണ് പറഞ്ഞത്. അതുപോലെ എത്ര പേര്, അതായത് ഈ ഭരണസമിതിയിൽ തന്നെ 21 പേരാണുള്ളത്. ആ 21 പേരുടെ ഭാഗത്ത് നിന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത്, അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നതാണ് ഈ ബാധ്യതകളെല്ലാം ഇവരിൽ നിന്ന് ഈടാക്കണമെന്നാണ്. അത് തന്നെ ബാസുരാങ്ങിൻ്റെ പേരിൽ മാത്രമായി തന്നെ 5,11,00,000 മുകളിലുണ്ട്. അങ്ങനെ 21 പേരിൽ നിന്നായി പണം ഈടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ജൂലൈയിൽ ഇവിടെ സമരമുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ പ്രതിഷേധക്കാരൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ ഭാസുരാങ്കൻ, അതായത് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ ഭാസുരാങ്കനെ അറസ്റ്റ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണമെന്നുള്ള ആവശ്യം ശക്തമാണ്. അതിനുവേണ്ടി കയറിയിറങ്ങുകയാണ് ഒരുപാട് നിക്ഷേപകർ ഈ ബാങ്കിൽ. TS ഹരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.